കഫർണാമിൽ മാത്രമേ ഞാൻ സുവിശേഷം പ്രസംഗിക്കൂ എന്ന് ഈശോയ്ക്ക് നിർബന്ധമില്ല. ഈശോ പറയാണ്, എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകണം. ഇനി എന്താണ് ഇവിടെ വന്ന് ശിമയോന്റെ സ്വരം എന്താ പറയുന്നേ, മനുഷ്യരെന്താ പറയുന്നേ, നീ ഇവിടെ തന്നെ നിക്ക്, അങ്ങനല്ലേ പറയൂ? ഇപ്പൊ അഭിഷേകമുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ ആളുകൾ എന്ത് പറയും? ഇവിടെ തന്നെ നിക്ക്, എവിടെയും പോവരുതെന്നല്ലേ പറയൂ? അങ്ങനെ പറയൂ. അപ്പൊ ഇതാരുടെ സ്വരമാണ്? ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്നത് ആരുടെ സ്വരമാണ്? മനുഷ്യന്റെ സ്വരമാണ്, അല്ലെ? പത്രോസിന്റെ സ്വരമാണ്. എന്നാൽ ഇവിടെ നിൽക്കരുത്, അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം എന്ന് പറയുന്ന ആരുടെ സ്വരമാണ്? ദൈവത്തിന്റെ സ്വരമാണ്, അപ്പന്റെ സ്വരമാണ്. കേൾക്കണം, ഈ മനുഷ്യന്റെ സ്വരത്തെ യേശുവിനെ പരാജയപ്പെടുത്താൻ പറ്റിയത് അതിരാവിലെ എഴുന്നേറ്റ് അപ്പന്റെ സ്വരം കേട്ടോണ്ടാണ്. എന്തിനാ രാവിലെ പ്രാർത്ഥിച്ചെന്ന് മനസ്സിലായോ? അതായത്, ഈ സുരക്ഷിത താവളങ്ങളിൽ ജീവിക്കാനുള്ള പ്രലോഭനത്തെ, മനുഷ്യന്റെ സ്വരത്തെ, അത് വെച്ച് നീട്ടിയ പ്രലോഭനത്തെ നേരിടാനുള്ള ശക്തി സുവിശേഷകർക്ക് കിട്ടുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ. ഇപ്പൊ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ മനുഷ്യർ പറയുന്നതെല്ലാം ശരിയാന്ന് തോന്നും. ശരിയല്ലേ പത്രോസ് പറഞ്ഞത്? കാരണം ഇത്ര ആള് വരികയല്ലേ, ഇത്ര ആള് വരികയാണ്, ഇത്ര ആള് കേൾക്കുകയാണ്, ഇത്രയും പേർക്ക് സൗഖ്യം കിട്ടുകയാണ്, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഞാൻ പറയുന്ന ഈ ശിമയോൻ പറഞ്ഞൊക്കെ കറക്റ്റ് അല്ലേ? മനുഷ്യന്റെ ലോജിക് അനുസരിച്ച് കറക്റ്റ് അല്ലേ? കൃത്യമായിട്ട് കറക്റ്റാണ് ഇതെല്ലാം. മനുഷ്യരാള് ആള് വരുന്നുണ്ട്, ഇവിടെ താമസിക്കണം, ഇവിടെ ആകുമ്പോൾ ഒരു വീടുണ്ട്, ഭക്ഷണം തരാനൊക്കെ ആളുണ്ട്, അമ്മായിമ്മ റെഡി ആയിട്ട് നിൽക്കുകയാണ്, സുഖപ്പെട്ടതിന് ശേഷം ജ്യൂസൊക്കെ കൊണ്ടുതരാൻ വേണ്ടി എല്ലാം റെഡിയാണ്. അപ്പൊ ആ സ്ഥിതിക്ക് ഇതല്ലേ നല്ലത്? വെറുതെ ഈ വെയിലും ഉണ്ട്, ഭക്ഷണം ഇല്ലാതെ അലഞ്ഞു നടക്കണോ ഈ കോവിഡ് കാലത്ത്? ഹ്യൂമൻ വോയിസ് ആണ് മനുഷ്യന്റെ സ്വരം. മനുഷ്യന്റെ സ്വരം ലോജിക്കലി കറക്റ്റാണ്, പക്ഷെ ദൈവഹിതമാവണമെന്നില്ല. ദൈവത്തിന്റെ ഹിതം ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തിരിച്ചറിയുന്നത് പ്രെയർ റൂമിലാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചാലേ ദൈവസ്വരം അറിയൂ. ഇപ്പൊ ഈ വ്യത്യാസം കണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ ശിമയും പറയുന്നത് ശരിയല്ലേ? അവിടെ നമ്മളൊരു സെന്റർ തുടങ്ങും. ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ സ്വരത്തെ പരാജയപ്പെടുത്താൻ കർത്താവിന് സാധിച്ചത് ദൈവത്തിന്റെ സ്വരം വിജനപ്രദേശത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കേട്ടതുകൊണ്ടാണ്.